കേരളത്തിലെ ഒരു നേതാവിനോ പ്രതിപക്ഷത്തിനോ എന്തിനധികം സോഷ്യൽ മീഡിയയ്ക്ക് പോലും കണ്ടെത്താനാകാതെ പോയ ഒരു ചിത്രമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നുള്ള ലോക്സഭാ എം പി ശോഭ കരന്തലജിയാണ് ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം സംഘടിപ്പിച്ച അഖിലേന്ത്യാ പ്രതിഷേധ വാരത്തിന്റെ ഭാഗമായി ഒരു സി പി എം പ്രവർത്തകൻ പോസ്റ്റ് ചെയ്ത സത്യാഗ്രഹ സമരത്തിന്റെ ചിത്രമാണ് എം പി പങ്കുവച്ചിരിക്കുന്നത്. 2019-20 പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ലഭിച്ച സ്വന്തം വീടിനു മുന്നിലിരുന്നാണ് സി പി എം കാരൻ നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്തത്. ഇത് വെളിപ്പെടുത്തിയാണ് എം പി ശോഭ കരന്തലജെ ചിത്രം ട്വീറ്റ് ചെയ്തത്. 2019-2020 പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ലഭിച്ച സ്വന്തം വീടിനു മുന്നിലിരുന്ന സി പി എം പതാകയുമായി നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന സി പി എം കാരന്റെ ചിത്രമാണ് ശോഭയുടെ പരിഹാസത്തിന് പാത്രമായത്. വിരോധാഭാസം 1000 തവണ മരിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് ശോഭ ചിത്രം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ അഭിമാനമായ പ്രവർത്തകൻ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ലഭിച്ച വീടിനു മുന്നിലിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തു. കമ്മികളെ ഗൗരവമായി കാണരുതെന്നും ശോഭ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ഇടപെട്ട് നിർണായകമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയ വ്യക്തിയാണ് ശോഭ കരന്തലജി. പലപ്പോഴും ചർച്ചയാകുന്ന പോസ്റ്റുകളും ഇവർ പങ്കുവെക്കാറുണ്ട്. മുമ്പും ഇത്തരം പോസ്റ്റുകൾ പങ്കുവെക്കുകയും അതെല്ലാം തന്നെ വലിയ വാർത്തകളാകുകയും ചെയ്തിട്ടുണ്ട്. പല വാർത്തകളും ദേശീയ തലത്തിൽ പോലും ഇടം നേടിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ എം പി പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രം വളരെ വൈറലായിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ സഹായം കൊണ്ട് ലഭിച്ച വീടിനുള്ളിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്ന രീതിയാണ് ഈ സി പി എം പ്രവർത്തകൻ കാട്ടിയിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം ആളുകൾക്കാണ് പ്രധാനമന്ത്രിയുടെ പി എം കെ ജി വൈ പദ്ധതിയിലൂടെ സ്വന്തമായി ഒരു വീട് എന്ന ആഗ്രഹം പൂർത്തിയായിട്ടുള്ളത്. മോദി സർക്കാർ 2015 ജൂണിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രഖ്യാപിച്ചിരുന്നു. 2022 മുഴുവൻ പേർക്കും വീടെന്ന പടുകൂറ്റൻ ദൗത്യമാണ് ഏറ്റെടുത്തതും. സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്കും വീട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ ഗണത്തിൽ വരുന്നവർക്ക് ഭവന വായ്പ എടുക്കുമ്പോൾ അതിന്റെ പലിശയ്ക്ക് സബ്സിഡി നൽകുക എന്നതാണ് CLLS ഉദ്ദേശിക്കുന്നത്. 3 ലക്ഷം രൂപ വരെയും 6 ലക്ഷം രൂപ വരെയും കാർഷിക വരുമാനമുള്ളവർ വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുമ്പോൾ അതിന്റെ പലിശയ്ക്ക് 6.50% സബ്സിഡി നൽകാനാകും. 20 വർഷം കൊണ്ടാണ് വായ്പ മടക്കി അടയ്ക്കേണ്ടത്. സബ്സിഡിയായി 2.30 ലക്ഷത്തോളം രൂപ വായ്പ എടുക്കുമ്പോൾ ഇത് ലഭിക്കും. അതായത് മൊത്തം അടയ്ക്കേണ്ട പലിശ തുകയിൽ 2.3 ലക്ഷം രൂപ കുറവ് വരും. പ്രതിവർഷം 12 ലക്ഷം വരെ വരുമാനമുള്ളവർ എടുക്കുന്ന 12 ലക്ഷം വായ്പകൾക്ക് 4% 18 ലക്ഷം വരെ വരുമാനമുള്ളവരുടെ 12 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് 3% പലിശ സബ്സിഡി. എന്തായാലും പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രയോജനം ഇതുവരെ 3.3 ലക്ഷം ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.